Hi guys, Akil Bro YouTube channel. BiggBoss Malayalam season 5 inde ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വ്യാഴാഴ്ച രാവിലെ 8 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് പുറത്തു വിടാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 നോമിനേഷൻസ് ആണ് ഇത്രയാണ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കേറുന്ന വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കമന്റ് ആയിട്ട് ഒന്ന് ഇടണം. അതോടൊപ്പം വോട്ടിംഗിന്റെ കൃത്യമായ വിവരങ്ങളും ബിഗ്ബോസും അതുമായ ന്യൂസും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാവിലെ 8 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് അഖിൽ മാരാർ തന്നെയാണ് തുടരുന്നത്. വമ്പൻ വോട്ടിംഗ് മുന്നേറ്റമാണ് അഖിൽ മാരാറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2,87,950 വോട്ട് നേടി മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് വളരെയധികം മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഖിൽ മാരാർ. രണ്ടാം പൊസിഷനിൽ ശോഭ തന്നെ തുടരുകയാണ്. ശോഭ വിശ്വനാഥിന് നല്ലൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. 1,99,700 വോട്ട് നേടിയാണ് രണ്ടാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. മൂന്നാം പൊസിഷനിൽ ഇപ്പോഴും റനീഷ തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്. റനീഷ ഒരു ഘട്ടത്തിൽ നാലാം പൊസിഷനിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വിഷ്ണുവിനെ അട്ടിമറിച്ച് മൂന്നാം പൊസിഷനിൽ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള വോട്ട് മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ്. 1,86,751 വോട്ടോടെ മൂന്നാം പൊസിഷനിൽ തന്നെയുണ്ട്. നാലാം പൊസിഷനിലേക്ക് വിഷ്ണു കയറിവെന്നാണ് മറ്റൊരു അട്ടിമറി. കഴിഞ്ഞ ദിവസം അഞ്ചാം പൊസിഷനിലായിരുന്നെങ്കിലും ഇപ്പോൾ ജുനൈസിനെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും നാലാം പൊസിഷനിൽ തന്നെ ഭദ്രമാക്കി ഇരിക്കുകയാണ്. 1,80,607 വോട്ട് നേടിയാണ് നാലാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിലേക്ക് ജുനൈസ് തള്ളപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ജുനൈസ് അഞ്ചാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടത്. 1,85,102 വോട്ടാണ് ജുനൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിഷ്ണുവിനെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ വോട്ടിങ്ങിൽ വളരെയധികം കുറവ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഞ്ചാം പൊസിഷനിലാണുള്ളത്. ആറാം പൊസിഷനിൽ സാഗർ സൂര്യ തന്നെയാണ് തുടരുന്നത്. സാഗർ സൂര്യ വോട്ടിങ്ങിൻ്റെ തുടക്കം മുതലേ ആറാം പൊസിഷനിൽ തന്നെയാണ്. എന്നാൽ ഇപ്പോഴും അതുപോലെ തന്നെ യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. 1,77,840 വോട്ടോടി നേടിയാണ് ആറാം പൊസിഷനിലുള്ളത്. ഏഴാം പൊസിഷനിലേക്ക് ശ്രുതിലക്ഷ്മി അട്ടിമറി മുന്നേറ്റം നടത്തിയാണ് ഏറ്റവും വലിയൊരു ശ്രദ്ധേയമായ ഒരു അട്ടിമറി. 1,43,700 വോട്ട് നേടിയാണ് ഏഴാം പൊസിഷനിലേക്ക് കടന്നു വന്നത്. അനു ജോസഫിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഏഴാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. എട്ടാം പൊസിഷനിലേക്ക് അനു ജോസഫ് തള്ളപ്പെട്ടിട്ടുണ്ട്. അനു ജോസഫ് തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ വളരെയധികം വോട്ടിംഗ് കുറവാണ് കാണപ്പെടുന്നത്. 1,42,103 വോട്ട് നേടി ഇഞ്ചോടിഞ്ച് മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിലക്ഷ്മിയുമായിട്ട് ഇപ്പോൾ. ഒമ്പതാം പൊസിഷനിൽ സെറീന തന്നെയാണ് തുടരുന്നത്. സെറീന ഒരു ഘട്ടത്തിൽ മുന്നേറിയെങ്കിലും ഇപ്പോൾ ഒമ്പതാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത്. 1,41,500 വോട്ട് നേടി ഡേഞ്ചർ സോണിലാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് സെറീന. അപ്പം വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് അറിയാൻ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.